ഫ്ലൈയിങ് ഫോക്സ് ബൈ എയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓണവിശേഷങ്ങളാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്ലൈയിങ് ഫോക്സ് ബൈയുടെ ഓണവിശേഷം ഞാൻ നേരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫസ്റ്റ് പോകുന്നത്, അത് കഴിഞ്ഞ് കുളിച്ചിട്ട് നമുക്ക് അത്ത പോകാനുള്ള പരിപാടി പോയാലോ? പോയാലോ ഗൈസ്. കുളിക്കാനുള്ള പരിപാടി കുളിച്ച് നമ്മൾ അത്തപ്പൊക്കണം ഇടാനുള്ള പരിപാടിയാണ് പോകുന്നത്. അപ്പോൾ പോയാൽ കഴിച്ച് നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത അത്തപ്പൂക്കളം ഇടാനുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ അത്തപ്പൂക്കളം ഇടണം. വലിയ അത്തപ്പൂക്കൾ ഡിസൈൻ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ അതുകൊണ്ട് ചെറിയ അത്തപ്പൂക്കളം ഇടാൻ പോകണം. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോയാൽ അത്തപ്പൂക്കളം ഇടാം. പൂക്കളൊക്കെ ഇതാ പറിച്ചു വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ചെറിയ അത്തപ്പൂക്കളം ഇടണം. അപ്പോൾ നമ്മൾ പൂക്കളൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. എല്ലാം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ പറിച്ച പൂക്കളാണ്. അത് വെച്ചാണ് നമ്മൾ അത്തപ്പൂക്കളം ഇടണം. നമ്മൾ ചെറിയ അത്തപ്പൂക്കളം ഇട്ടാലോ അത്തപ്പൂക്കളം ഇടാനുള്ള ഒരുക്കങ്ങൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ബേസ് വെച്ച് റൗണ്ട് വരയ്ക്കുന്നതിന് നമ്മളിവിടെ ബേസാണ് യൂസ് ചെയ്യുന്നത്. ബേസ് വെച്ചിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളം ഇടാൻ പോകുന്നത്. ഫസ്റ്റ് വെള്ളപ്പൂ ഇട്ടാണ് അത്തപ്പൂക്കളം ഇടാൻ പോകുന്നത്. നമുക്ക് അറിയാലോ അപ്പോൾ അത്തപ്പൂക്കളാണ് ബേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളപ്പൂ കൊണ്ടാണ് അത്തപ്പൂക്കളം ഇടുന്നത്. വെള്ളപ്പൂ വെച്ച് ഫസ്റ്റ് ലെയർ തീരാറായി. നമ്മൾ ചെറിയൊരു അത്തപ്പൂക്കളമാണ് ഇടുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെയർ തീരാ, സെക്കൻഡ് ലെയർ ഇടാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞ് ഫസ്റ്റ് ലെയർ ഇട്ടതിൻ്റെ ബേസ് നമ്മൾ എടുക്കുകയാണ്. അടുത്ത ലെയർ ഇടുകയാണ്. അടുത്ത ലെയർ ഗ്രീൻ കൊണ്ടിടാനാണ് പ്ലാൻ. കുറച്ച് ഗ്രീനേ ഉള്ളൂ, നമ്മൾ വേറെ പൂക്കളൊക്കെ യൂസ് ചെയ്യും. അവിടുത്തെ ഗ്രീൻ കൊണ്ടിടാനാണ് ഉദ്ദേശം. ഓക്കെ, ഗ്രീനാണ് അടുത്ത് ഏറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ചെറിയൊരു അത്തപ്പൂക്കളമാണ് ഉദ്ദേശിക്കുന്നത്. ചെറുതാണ്, നമുക്ക് വലിയ ഡിസൈൻ ഒന്നും അറിഞ്ഞൂടാ. പിന്നെ റൗണ്ട് പ്രോപ്പർലി ആയിട്ട് വരയ്ക്കാൻ തുടങ്ങുന്നത്, അതുകൊണ്ട് ചെറിയൊരു അത്തപ്പൂക്കളമാണ് ഇന്നത്. അപ്പോൾ ചെറിയൊരു അത്തപ്പൂക്കളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലുതായിട്ട് പൂക്കളൊന്നും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ അത്തപ്പൂക്കളമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ലെയർ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ലെയർ ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർത്ത്, ഓറഞ്ചും മഞ്ഞയും കൂടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അടുത്ത ലെയർ റൗണ്ട് ഫുള്ളാകുന്നില്ല, പകുതിയാക്കി നിർത്തുകയാണ്. പകുതിയല്ല, ഒരു ലേശം ഒരു അര മീറ്റർ നിർത്തുകയാണ്. അതാണ് ഈ പൂക്കളത്തിൻ്റെ വെറൈറ്റി. അപ്പോൾ നമ്മൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. പൂക്കളം റെഡിയായിരിക്കുകയാണ്. പൂക്കളം റെഡിയായി, പൂക്കളം റെഡിയായി. അടുത്ത തന്നെ ശ്രദ്ധയുടെ ഒരുക്കങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് ശ്രദ്ധയുടെ ഒരുക്കങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ അങ്ങനെ കറികളൊക്കെ റെഡിയായി. അപ്പോൾ കറികളൊക്കെ റെഡിയായി, പാത്രത്തിൽ കോരി വച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് പായസങ്ങൾ തയ്യാറാക്കുന്ന ഇതാണ് പായസം. അപ്പോൾ പായസത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല, ഉണ്ടാക്കി വെച്ച വീഡിയോസ്, കോരി വെച്ച വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തിൻ്റെ പായസത്തിൻ്റെ വീഡിയോസാണ്. പായസത്തിൻ്റെ കിടന്നാലോ. ഓക്കെ, പായസത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വിളമ്പുന്ന വീഡിയോയിലേക്ക് പോവാം. ലൈറ്റ് സദ്യയോടെ അമ്മുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ ഇലയിട്ട് എല്ലാം വിളമ്പുകയാണ്. അപ്പോൾ എല്ലാം വിളമ്പി എല്ലാവരും വന്ന് കഴിക്കാൻ പോവുകയാണ്.
എല്ലാവരും സദ്യ കഴിക്കാൻ വന്നു. അപ്പോൾ ചോറൊക്കെ വിളമ്പുകയാണ്. അപ്പോൾ ചോറ് അവസാനമാണ് വിളമ്പിയത്. ബാക്കിയെല്ലാം നേരത്തെ വിളമ്പി വെച്ചായിരുന്നു. ചോറ് വിളമ്പി കഴിക്കാൻ പോവുകയാണ്. ചോറ് വിളമ്പി കഴിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, കഴിച്ചിട്ട് ബാക്കി കാര്യം പറയാം. ഓക്കെ, നമ്മൾ കഴിക്കുകയാണ്. കിളി ഒരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പോവുന്നുള്ളിവാ മലത്താവിലൂടെ വാ, കാട്ടിലാടുമി മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലുലി മുഴങ്ങുന്നു. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. ടങ്ങളിൽ പാടാത്തതെന്തു നീ പുത്തുമ്പിൽ തുടിക്കും നീർമുത്തും, ചാത്തേ നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലും നിലാവിനാടവേ, ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. മാമലകൾ പൊന്നാട ചാത്തുകയാ, ഏലമണി പൊന്മാല കോർക്കുകയാ, കിഴക്കുതി വിളമ്പുകയാണ്. പായസം വിളമ്പ് അപ്പോഴും അങ്ങനെ കഴിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, അടുത്ത് പായസം വിളമ്പുകയാണ്. പഴമ്പാട്ടീനത്തിൽ നീയോ കിനാവിൽ മൂളുന്നു, കഥ പറയും കിളിയേ പറന്നു ഇതുവഴി പാതിരാ കിളി വരു പാൽക്കടൽ കിളി, ഓണമായിരാ തിരുവോണമായിരാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പോവുന്നുള്ളിവാ മലക്കാവിലൂടെ വാ, കാറ്റിലാടു മുളങ്കാട്ടിനുള്ളിലും ഓണമില്ലുലി മുഴങ്ങുന്നു. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. കിളി വരു പാൽക്കടൽ കിളി, ഓണമായി
ആയിരാ തിരുവോണമായിരാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലത്താവിലൂടെ വാ കാട്ടിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലൊലി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്ന് ചൊല്ലിവാ ടങ്ങളിൽ പാടാത്തതെന്തുമീ പുത്തുമ്പിൽ തുടിക്കും നീർമുത്തും ചാത്തേ നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലും നിലാവിനാടവേ ഇതുവഴി പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ ായി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങൾ കമൻ്റായി തരിക. അപ്പോൾ നമ്മൾ അടുത്ത് ഊഞ്ഞാലാടുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഊഞ്ഞാലാടാം, ഊഞ്ഞാലാടി നമുക്ക് വീഡിയോ ഇൻ്റപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റേ സേഫ്, മറക്കല്ല സമ്മത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അപ്പൂസ് ആദം സൈനിങ് ഔട്ട്.